अरे ओ मीनू, आ गया तुम्हारा मास्टर जी। हेलो मास्टर जी, मैं आपको इंतजार कर रहा हूँ। आइए आइए आइए, इधर बैठना। इधर ബൈറ്റാനെ അതെന്താ ബൈറ്റാനൊക്കെ ഇപ്പൊ സമയമില്ല ആ എന്നാ അറിയാവുന്ന ഭാഷ പറയാ ഇങ്ങോട്ടിരിക്കാം മേലെ പെയിന്റിങ് നടക്കുകയാണ് അതുകൊണ്ട് ഇന്ന് ക്ലാസ് ഇവിടെ ആണ് നീനു ഉള്ളത് പറയണല്ലോ എന്റെ മോക്ക് വളരെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട് ഐ ആം വെരി മച്ച് ഹാപ്പി കഴിവുകളെ ഞാൻ എന്നും ബഹുമാനിക്കും ബഹുമാനിച്ചോ ബഹുമാനിക്കണ്ടെന്ന് പറഞ്ഞില്ലല്ലോ എന്നോടുള്ള പരിഭവം തീർന്നില്ലേ ഞങ്ങള് വെറുതെ തമാശ പറഞ്ഞതല്ലേ ഞാനൊരു തമാശയും പറഞ്ഞില്ല അത് വേറൊരു തമാശ ആ മോളെ നിന്റെ ഹിന്ദി ടീച്ചർ വരാമെന്ന് പറഞ്ഞിരുന്നത് ഇന്നല്ലേ കാണുന്നില്ലല്ലോ ഏത് ഹിന്ദി ടീച്ചർ വേറൊരു ഹിന്ദി ടീച്ചർ ഇവിടെ എന്തിനാ വരുന്നത് കോളേജിൽ എനിക്ക് ഹിന്ദി എടുക്കുന്ന ടീച്ചറാ എന്റെ രണ്ട് ഹിന്ദി ടീച്ചേഴ്സിനും ഇന്നിവിടെ പാർട്ടി ഏർപ്പാട് ചെയ്തിരിക്കുക പാർട്ടിയോ പാർട്ടിയൊന്നും എനിക്ക് വേണ്ട പാർട്ടി ഉണ്ടെങ്കിൽ അത് നേരത്തെ പറയണ്ടേ മാസ്റ്റർ ഏതായാലും വരുമെന്ന് അറിയാവുന്നതുകൊണ്ട് സോറി മീനു പാർട്ടി ഒന്നും എനിക്ക് ഇഷ്ടമല്ല ഐ ആം റിയലി സോറി എന്തോ നാ കുടിച്ചിട്ടത് അമ്മാവനെ കണ്ടപ്പോഴാ ഒരു കാര്യം ഓർത്തു ആഹാരം കഴിച്ചിട്ട് നമുക്ക് ഡോങ്കി കളി ഡോങ്കിയോ അതെന്താ അതായത് അതായത് ഇവളുടെ ടീച്ചർ ഹിന്ദിയിൽ ഒരു വാക്ക് പറയും മാസ്റ്റർ മലയാളത്തിൽ അതിനർത്ഥം പറയാം പറഞ്ഞില്ലെങ്കിൽ ഡോങ്കിയുടെ ആദ്യത്തെ അക്ഷരമായ ഡി കിട്ടും പറഞ്ഞില്ലെങ്കിൽ എനിക്കും കിട്ടും ഇവക്കും കിട്ടും ടീച്ചർക്കും കിട്ടും എല്ലാവർക്കും കിട്ടും വെരി ഇൻട്രസ്റ്റിംഗ് ഗെയിം ഭയങ്കര രസമുള്ള കളി എന്ത് പറ്റി എല്ലാം തയ്യാറായി നിന്റെ ഹിന്ദി ടീച്ചർ എവിടെ ഇനി പപ്പടം കാച്ചാ മാത്രം മതി എന്റെ വയറിന് തീരെ സുഖമില്ല ഞാൻ പുറത്തു പോയി കുറച്ച് മരുന്ന് കഴിച്ചു വരാം മരിച്ചു കഴിഞ്ഞിട്ട് വരാമെന്ന് തൊലച്ചു തൊളച്ചെങ്കിൽ തിരിച്ചടിയായിരിക്കും അയ്യോ ഇതൊരു തരം വയറിളക്കമാണേ അയ്യോ ഇത്രയല്ലോ നല്ല ഒന്നാം തരം ചുക്ക് കഷായം ഇട്ട് തരാം വയറ്റിന് എന്ത് അസുഖം ഉണ്ടെങ്കിലും അപ്പ മാറും അച്ഛൻ വന്ന് ഊണ് കഴിച്ചാട്ടെ ഇവരൊക്കെ കഴിയുമ്പോ ഒരുപാട് നേരം ഈ നിലയിൽ വെളിയിൽ പോയാലേ വല്ല നാണക്കേടും ഉണ്ടാവും അവിടെ ഇരുന്നാട്ടെ ഞാൻ ഇപ്പൊ വരാം അയ്യോ അയ്യോ ഇത് മാസ്റ്റർ ഹലോ ടീച്ചർ ഐ ആം ഭക്ത ഖന്ന ഞാൻ വത്സല ഇരിക്കൂ ടീച്ചർ നീനു അച്ഛൻ എവിടെ ചെന്ന് വിളിക്കൂ ടീച്ചർ വന്നിട്ടുണ്ടെന്ന് പറയും നമുക്ക് ഡോങ്കി കളിക്കാം ചെല്ലു ഡോങ്കിയോ അത് ഹിന്ദി വാക്കുകളുടെ അർത്ഥം ചോദിച്ച് വെറുതെ തമാശക്ക് ഡോങ്കി കളിക്കാം എന്ന് പുള്ളി പറഞ്ഞിരുന്നു ടീച്ചർ വിളിക്കുന്നെന്ന് അച്ഛനെ നല്ല സുഖമില്ല മോളെ ടീച്ചറെ ഊണ് കഴിച്ചിട്ട് വേം പൊക്കോളാൻ പറ അല്ലച്ചാ മാസ്റ്റർ അച്ഛനോട് ഡോങ്കി കളിക്കാൻ ചെല്ലാൻ പറഞ്ഞു അവൻ ടീച്ചറോട് കളിച്ചോളാൻ പറ അച്ഛനെ വേറൊരു നല്ല സുഖമില്ല
പക്ഷേ എനിക്ക് നിങ്ങളെ എവിടെയോ വെച്ച് കണ്ടതായി നല്ല ഓർമ്മയുണ്ടല്ലോ. വേറെ രണ്ടുപേരുടെ കൂടെ ആ ബസ് സ്റ്റോപ്പിലോ അവിടെ എവിടെയോ വെച്ച്. ബസ് സ്റ്റോപ്പിലോ? ഞാനോ? ഞാനായിരിക്കില്ല. ഇതെന്താണാവോ എല്ലാവർക്കും പെട്ടെന്നൊരു വയറുവേദന? അച്ഛനും വയറ്റിനും സുഖമല്ലാത്രേ. ഓഹോ, അത് ശരി. അപ്പൊ ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. എന്റെ വയറുവേദന മാറി കേട്ടോ. മേജർ സാറേ, മേജർ സാറേ വരൂ, നമുക്ക് ഡോങ്ക് കളിക്കാം. മേജർ സാറേ, മേജർ സാറേ. ഇപ്പൊ വയറിനസുഖം എനിക്കല്ല, ആപ്കാ പതിക്ക്. ഓടി ക്ഷീണിച്ചു വരുമ്പോ കൊടുത്തേക്കു. ഇതാണ് പ്രേം, ഇതാണ് പ്രേം. മനസ്സിലായി, മനസ്സിലായി. എങ്കിലും എന്റെ മോളെ, നീ ഇങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച കാര്യം മുത്തച്ഛനോട് ഇതുവരെ പറഞ്ഞില്ലല്ലോ. സാക്ഷിയക്കാരനായിരിക്കും. ഏത് പാർട്ടിയാണ്? അയ്യോ അല്ല, ഓ അയ്യന്നോ അയ്യന്നോ, പുതിയ പാർട്ടിയായിരിക്കും. ഏതെങ്കിലും നല്ല പാർട്ടിയിൽ നിന്ന് കാലു മാറിയ ഒട്ടേലെ മന്ത്രിയാകാം. അയ്യോ, രാഷ്ട്രീയക്കാരനല്ല. ഓ, വേഷം കണ്ടിട്ട് ഞാൻ അങ്ങനെ വിചാരിച്ചു പോയി. ഏതായാലും നല്ല തറവാട്ടി പറഞ്ഞതായിരിക്കും. വേഗം വീട്ടുകാരെയും വിളിച്ചോണ്ട് ഇങ്ങോട്ട് വാ, കല്യാണ കാര്യം ഈ മുത്തച്ഛൻ ഉറപ്പിച്ചു തരാം. ഞാൻ വീട്ടിൽ അറിയിക്കുന്നുണ്ട്. ഏ ചേച്ചി, അരിയൊന്നും കൊണ്ടുവരണ്ട, അച്ഛനെ മാത്രം കൂട്ടി കൊണ്ടുവന്നാ മതി. ഈ വേഷമൊക്കെ പഴഞ്ചന. ഇവളുടെ തന്തയുണ്ട് വീട്ടില്, വയസ്സായി. അവൻ കളസമൊക്കെ വലിച്ചു കയറ്റിക്കൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് മാറ്റി ഒന്ന് മിടുക്കനാകണം. ഇപ്പോഴത്തെ കാലത്ത് എന്റെ കൊച്ചുമകളുടെ ഭർത്താവ് ഒരു പരിഷ്കാരിയാണെന്ന് അറിയുന്നത് എനിക്കൊരു ഗമയ. നടക്കട്ടെ, നടക്കട്ടെ മോളെ. മൂത്രമൊഴിച്ചോ മോനെ? ഒഴിച്ചു. ഒരു ലാർജ് കൂടെ പറയട്ടെ? വേണ്ട, മതി. മോൻ നേരെ വീട്ടിലേക്ക് ചെല്ലേ. ഇപ്പൊ വീട്ടിൽ പോണോ? ഇപ്പൊ തന്നെ പോണം. സത്യം പറഞ്ഞ എന്റെ മോളെ നിന്നെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. സത്യമാണോ? സത്യം. അവക്ക് നിന്നെ എന്നിഷ്ടമാകുന്നു അന്ന് ഞാൻ അവളെ നിനക്ക് വാങ്ങിച്ചിരുന്നു. പക്ഷേ അവക്ക് തോന്നണം നീ ആണത്തോള്ള ഒരുത്തനാണ്. അതിന് വഴിയുണ്ട്. ആ ഫയൽമാനെ ഒന്ന് നേരിട്ടാ മതി. അവക്ക് ആ വീട്ടിൽ ഇഷ്ടമില്ലാത്ത ഒരേ ഒരാള് ആ ഫയൽമാനാണ്. അയാളുടെ മോത്ത് തൂക്കി പത്ത് ചീത്ത വിളിക്കും. അത്രേ ഉള്ളൂ. അവളുടെ മനസ്സിൽ നിനക്ക് ഒരു സ്ഥാനം ഉണ്ടാവും. ആ അലവലാദികളുടെ കയ്യിൽ നിന്റെ മോളെ രക്ഷിച്ചെടുത്ത് നിന്നെ ഏൽപ്പിക്കാനുള്ള ആഗ്രഹം കൊണ്ടാ മോനെ ഈ രഹസ്യം വിട്ടുവരുന്നത്. നീ ധൈര്യമായിട്ട് വിളിച്ചു. വിളിച്ചോ? വിളിക്കും. നീ വിളിച്ചോ? ഞാനല്ലേ പറഞ്ഞത്. ഞാൻ വിളിക്കും. വിളി. ആ പട്ടി.